ബുട്ടിക്കുടമയും വ്ലോഗറുമായ യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കാക്കനാട് കിഴക്കേക്കര വീട്ടിൽ അബ്ദുൾ ഷുക്കൂറാണ് മരിച്ചത്. സബ് ജയിൽ റോഡിലെ ടൂറിസ്റ്റ് ഹോമിൽ ബുധനാഴ്ച രാത്രിയാണ് ജീവൻ ഒടുക്കിയത്. ചെമ്പുമുക്ക് സ്വദേശിയായ ബ്ലേഡ് പലിശക്കാരന്റെ ഭീഷണിയെക്കുറിച്ച് എഴുതിയ 4 സെറ്റ് ആത്മഹത്യാ കുറിപ്പുകൾ മൃതദേഹത്തിന്റെ സമീപം പോലീസ് കണ്ടെടുത്തു. 2 ദിവസം മുമ്പാണ് ഷുക്കൂർ ഇവിടെ മുറിയെടുത്തത്. ചെമ്പുമുക്ക് സ്വദേശിയിൽ നിന്ന് 5 വർഷം മുമ്പ് 5 ലക്ഷം രൂപ കടം വാങ്ങിയെന്നും അതിന് പ്രതിമാസം 25,000 രൂപ വീതം ഇതുവരെ 15 ലക്ഷം രൂപ പലിശ നൽകിയെന്നും കുറിപ്പിൽ പറയുന്നു. എന്നിട്ടും പലിശക്കാരൻ തന്നെയും കുടുംബത്തെയും നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് കുറിപ്പിലെ ആരോപണം. കളക്ടർക്കും പോലീസ് കമ്മീഷണർക്കും ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർക്കാണ് കത്ത് തയ്യാറാക്കി വച്ചത്. വീടിന്റെ മുകളിലെ നിലയിലായിരുന്നു ഷുക്കൂറിന്റെ ബുട്ടീക്ക്. ഞാനൊരു കാക്കനാടൻ എന്ന പേരിൽ യൂട്യൂബിൽ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. അതിനിടെ 2 ആഴ്ച മുമ്പ് വട്ടിപ്പലിശക്കാരൻ വീട്ടിലെത്തി വധഭീഷണി മുഴക്കിയെന്ന വിവരം പുറത്തു വന്നു. ഷുക്കൂറിന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിറക്കിയായിരുന്നു വധഭീഷണി. പലിശക്കാരന്റെ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. 15 ദിവസത്തിനകം പണം തന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നും കൊല്ലുമെന്നെല്ലാം പറഞ്ഞായിരുന്നു ഭീഷണി. ഭാര്യയുടെ കയ്യിൽ പിടിച്ചിറക്കിയ സംഭവത്തിന് ശേഷം ഷുക്കൂർ മാനസികമായി തകർന്ന നിലയിലായിരുന്നു. 1 ആഴ്ചയായി വയനാട്ടിലും മറ്റും താമസിച്ച ശേഷമാണ് 1 ആഴ്ച മുമ്പ് ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. വയനാട്ടിലെ ചില സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ആത്മഹത്യാ കുറിപ്പിൽ റഹീം എന്നയാളിൽ നിന്നും 2015 5 ലക്ഷം രൂപ കടം വാങ്ങിയെന്നും ഇതുവരെ 15 ലക്ഷം രൂപ അടച്ചിട്ടും നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും പറയുന്നു. ഷുക്കൂറിന് വേറെയും കടബാധ്യതകൾ ഉണ്ടായിരുന്നു. 2 ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കോവിഡ് പിടിമുറുക്കിയതോടെ 1 കട അടച്ചുപൂട്ടി. താമസിച്ചിരുന്ന വീടിന് മുകളിൽ നടത്തിയിരുന്ന കടയും കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ്. വീടുൾപ്പെടെ പണയപ്പെടുത്തി കടമെടുത്തിരുന്നതായാണ് വിവരം.